മെഗാ ശുചീകരണ ക്യാമ്പയിനുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ടാണ് പയ്യന്നൂരിനെ വലിച്ചെറിയൽ മുക്ത ശുചിത്വ നഗരമാക്കി മാറ്റാൻ നിരന്തര ശ്രമം അധികൃതർ നടത്തുന്നത്. എന്നാൽ അപ്പോഴും ദിനംപ്രതി ഇവിടത്തെ പാതയോരങ്ങളിലും ജലാശയങ്ങളിലും വലിച്ചെറിയപ്പെട്ട നിലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. പയ്യന്നൂർ നഗരസഭയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ, മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം, പരിസര ശുചിത്വം ഉറപ്പുവരുത്തൽ, സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത നഗരം ക്യാമ്പയിൻ എന്നിങ്ങനെ പല പ്രവർത്തനങ്ങളിലൂടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. പൊതു ഇടങ്ങളിലെ ശുചീകരണത്തിന്റെ ഭാഗമായി ശുചീകരിച്ച മിക്ക സ്ഥലങ്ങളിലും വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണിപ്പോൾ. മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്റെ ഉദ്ഘാടനം ഒരു മാസം മുമ്പാണ് മുനിസിപ്പാലിറ്റി വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് വളരെ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പത്രങ്ങളിലും വലിയ ന്യൂസായിട്ട് നടത്തിയത്. പക്ഷേ പയ്യന്നൂരിൻ്റെ പല സ്ഥലങ്ങളിലും, പയ്യന്നൂർ ടൗണിൽ തന്നെ മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് പുതിയ ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ബാക്കി വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടിട്ട് വളരെ, ഇപ്പം മഴക്കാലം വരാൻ പോവുകയാണ്, ഒരു മഴ കൂടി ചെയ്താൽ കഴിഞ്ഞ വർഷമെല്ലാം ഈ ഭാഗമെല്ലാം മഴവെള്ളത്തിൽ മൂടിയൊരു ഭാഗമാണ്. അസുഖങ്ങളും മാരക രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു താഴ്ത്തവയിലെ പരിസരവാസികൾക്ക്. പയ്യന്നൂരിൻ്റെ പല ഭാഗങ്ങളിൽ ഇത് കാണാൻ പറ്റും. ഈ ഹരിതകർമ്മ സേന വന്നതിൽ പിന്നെ അവർ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ വേസ്റ്റുകളും പാഴ്വസ്തുക്കളും ശേഖരിച്ച് കൊണ്ടുപോകുന്നതല്ലാണ്ട് ഇപ്പം റോഡ് സൈഡിലുള്ള ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ എല്ലാം വളരെ മലിനമാണ്. മണത്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഭാഗമൊന്നും മുനിസിപ്പാലിറ്റി തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇത് പയ്യന്നൂരിൻ്റെ പല ഭാഗങ്ങൾ, കേളോത്ത് ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ തായനേരി ഭാഗത്തുണ്ട്. ഈ ഇത് ഇവിടെ വലിച്ചെറിയുന്നത് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേഷനിൽ പോയാലും ഇവിടെ ലൈറ്റുകൾ കത്തുന്നില്ല. ആ ലൈറ്റുകൾ കത്താത്തത് ഉണ്ടെന്ന് വിചാരിച്ച് അന്വേഷിച്ചാരാന്ന്, അതിൻ്റെ ബാറ്ററികൾ സോളാറിൻ്റെത് കള്ളന്മാർ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ആ അത് മുനിസിപ്പാലിറ്റി അധികൃതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്യാമറകൾ കൊണ്ട് കള്ളന്മാരെ ആ കൊണ്ടുപോയവരെ കിട്ടുമല്ലോ, അപ്പോൾ ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഉടായ്പ പരിപാടിയാണ്. മുനിസിപ്പാലിറ്റീൻ്റെ ആ ഒരു സംഭവം തീരെ ഒരു അനാസ്ഥയാണ് ഈ ഒരു സ്ഥിതിഗതികൾക്ക് കാരണം. ഇനി ഒരു മഴ, വലിയൊരു മഴ പെയ്താൽ ഈ മാലിന്യങ്ങളൊക്കെ ഒലിച്ച് പയ്യന്നൂർ ടൗണിലേക്ക് തന്നെ വരും. ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഈ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിലുമായിരിക്കും ഇത് പതിക്കുക. ഇനിയും പതിച്ചു കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, പകർച്ചവ്യാധി വന്നു കഴിഞ്ഞാൽ പയ്യന്നൂരിൻ്റെ വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നീങ്ങും. മുനിസിപ്പാലിറ്റിക്കാർ അധികൃതർ ഇതിനെതിരെ കണ്ണു തുറന്നുകൊണ്ട് ഇതിനെതിരെ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ജനപ്രതിനിധികൾ, CRPF വളണ്ടിയർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിലെ ആളുകൾ സഹകരിച്ചു തന്നെയാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ആ ശുചിത്വബോധം പാലിക്കപ്പെടുന്നില്ല. അതിനാൽ തന്നെ ഇതിലും ഫലപ്രദമായ കാര്യങ്ങൾ ഇനിയും അധികൃതർ മുൻകൈയെടുത്ത് ഇവിടെ ചെയ്യേണ്ടതുണ്ട്. പയ്യന്നൂർ നഗരസഭ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി മാറുവാനുള്ള ശ്രമങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങളടക്കം ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വലിച്ചെറിയൽ നിർബാധം തുടരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഈ പാതയോരങ്ങളെല്ലാം കാണിക്കുന്നത്. പ്ലാസ്റ്റിക് അടക്കമുള്ള ഖരമാലിന്യങ്ങളൊക്കെയും വലിച്ചെറിഞ്ഞ രീതിയിൽ കാണുന്നത് ഖേദകരമായ ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ നിശ്ചിത അളവിൽ ഖരമാലിന്യങ്ങളടക്കം ഇടുവാനുള്ള ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ ഉള്ളതുപോലെ തന്നെ ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഇടുവാനുള്ള ഡസ്റ്റ് ബിന്നുകൾ ഒരു പരിധിവരെ ഇത്തരം വലിച്ചെറിയലുകൾ നിയന്ത്രിക്കാൻ കാരണമാകുമെന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു അഭിപ്രായം വരുന്നുണ്ട്. അത്തരത്തിൽ ഡസ്റ്റ് ബിന്നുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്യേണ്ടതുണ്ട് വലിച്ചെറിയലിനെതിരെ. തീർച്ചയായും മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഇനിയും അധികൃതർ നടത്തേണ്ടിയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.